നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ദേശീയ തലത്തിൽ രണ്ടു ദിവസത്തിലേറെയായി നടക്കുന്ന അഗ്നിപഥ് സമരത്തിലൂടെ ഗതാഗതം മുഴുവൻ സ്തംഭിച്ചുകൊണ്ട് 200 തീവണ്ടികൾ നശിപ്പിച്ചുകൊണ്ട് യുവാക്കൾ വളരെയധികം അസ്വസ്ഥത കാണിക്കുകയാണ്. ദേശീയ തലത്തിൽ തൊഴിൽ രഹിതരായ യുവാക്കൾക്ക് റിക്രൂട്ട്മെന്റിലൂടെ ജോലി ഉൾപ്പെടെ വാഗ്ദാനം ചെയ്യുമ്പോൾ അവിടെ പല കാര്യങ്ങളും സംശയത്തിന്റെ നിഴലിലാണ്. തൊഴിൽ വിദഗ്ധർ പറയുന്നത് 4 കൊണ്ട് ആർമി റിക്രൂട്ട്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ട്രെയിനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുമോ എന്നുള്ള കാര്യത്തിൽ അവ്യക്തതയുണ്ട്. ഇവരെ സ്ഥിരപ്പെടുത്തുമോ എന്നുള്ള കാര്യത്തിലും അവ്യക്തതയുണ്ട്. വേണമെങ്കിൽ കരസേനയിലോ മറ്റ് സായുധ സേനയിലോ ജോലി ചെയ്താൽ മതി, അഥവാ അതിലേക്ക് പ്രവേശിച്ചാൽ മതി എന്നുള്ളത് പറയുമ്പോഴും യുവാക്കൾക്ക് വലിയ രീതിയിലുള്ള അസ്വസ്ഥതയുണ്ട്. കാരണം ഇത് കൃത്യമായി മനഃപൂർവ്വം ബോധപൂർവം സമ്മർദ്ദം ചെലുത്തി തന്നെയാണോ ഇതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്ന വലിയ ചോദ്യം. രാജ്യത്തിന്റെ കാവൽ ഭടന്മാരാകേണ്ടവർ പൂർണ്ണ മനസ്സാലെ അതിന്റെ ഭാഗമാകേണ്ടവരാണ്. അവരുടെ മനസ്സും ശരീരവും ഏകാഗ്രമാണ്. 24 ഈ ഭൂമിയുടെ ഭാഗമായി, ഈ ഭാരതത്തിന്റെ ഭാഗമായി സേവിക്കേണ്ടവരാണ്. അവർ ഭാരതത്തെ സംരക്ഷിച്ചു പിടിക്കുന്ന കുറേയധികം അതിശക്തരായ മനുഷ്യരാണ്. അവരുടെ മനോവീര്യത്തെ കെടുത്തുക പോലും ചെയ്യുന്ന രീതിയിലേക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കരുത് എന്നാണ് മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. മാത്രമല്ല ഈ സമരത്തിന് പൂർണ്ണമായ ഐക്യദാർഢ്യവും കൊടുത്തിട്ടുണ്ട്. ബീഹാറിൽ ബന്ദ് നടത്തുന്നത് RJD ആണ്. മറ്റ് പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് നേരിട്ടും അതോടൊപ്പം തന്നെ സഖ്യകക്ഷികളുടെ പിന്തുണയോടുകൂടിയും സമരമാർഗങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ദേശീയ തലത്തിൽ തന്നെ വലിയ പ്രക്ഷോഭം നടത്താൻ യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെ സമരാഗ്നിയിൽ പങ്കെടുക്കുകയാണ്. അഗ്നിപഥിലൂടെ രാജ്യം മോദിയുടെ ഏകാധിപത്യത്തെ ചോദ്യം ചെയ്യുകയാണ് എന്ന് നിസ്സംശയം പറയാൻ കഴിയും. മോദിയും അമിത്ഷായും കൂടി ചേർന്ന് വിവാദ നിയമങ്ങൾ ഉണ്ടാക്കുകയും അത് ജനങ്ങൾക്ക് അടിച്ചേൽപ്പിക്കുന്ന തരത്തിൽ കൊണ്ടുവരികയും ചെയ്യുമ്പോൾ അതിനെ കമാനൊരക്ഷരം മിണ്ടാതെ, എതിരിടാതെ, ഉരിയാടാതെ അത് അനുഭാവപൂർവ്വം അനുസരിക്കുന്ന രീതി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് ഇന്ത്യയാണ്. ഇന്ത്യയിൽ ജനാധിപത്യമാണ്, ജനങ്ങളാണ് ഏറ്റവും വലിയ ശക്തി. അവിടെ ഭരണാധികാരികളെ മാറ്റുന്നതും തീരുമാനിക്കുന്നതും ജനങ്ങളാണ് എന്ന വലിയ ഉത്തരം ഇവിടെ യുവാക്കൾ നൽകുകയാണ്. എല്ലായിടത്തും പ്രക്ഷോഭങ്ങൾ, BJP ഓഫീസുകളെല്ലാം തീയിട്ട് നശിപ്പിക്കുന്ന യുവാക്കളുടെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധ പ്രകടനമാണ് നമ്മൾ രാജ്യവ്യാപകമായി കാണുന്നത്. അതിൽ എടുത്തു പറയേണ്ട സംഭവം, ഇതിനകത്ത് ശക്തമായ മാറ്റം ദേശീയ തലത്തിൽ കൊണ്ടുവരാൻ കോൺഗ്രസ് ഒരു സംയോജിപ്പ് ശ്രമിക്കുകയാണ്. എല്ലാ യുവാക്കളെയും ഒരുമിച്ച് കൊണ്ടുപോകാനും അനുകൂലമായ സാഹചര്യം കൊണ്ടുവരാനും വേണ്ടിയുള്ള ശ്രമങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളിലും നടക്കുമ്പോൾ കോൺഗ്രസ് അതിനുവേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള പിന്തുണയും അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ചരിത്ര ദൗത്യമായി ഏറ്റെടുത്തിരിക്കുകയാണ്. കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ ഈ സമരത്തിന്റെ ഭാഗമായി മാറുമെന്ന് ഉറപ്പ് പറഞ്ഞിരിക്കുന്നു. കർഷക സമരത്തിൽ ഒപ്പം നിന്നതുപോലെ തന്നെ ഇതിലും യുവാക്കളോടൊപ്പമായിരിക്കും, രാജ്യത്തിനൊപ്പമായിരിക്കും, രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയായിരിക്കുമെന്ന് കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നു.